അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ലൂക്കാസ്. കുലകാല കിരണങ്ങൾ തഴുകുമേ കാർക്കൂന്തൽ അമൃത് വേണി ഏകുമീ മുടിയഴക് വശ്യമോരഴകായ് നീയുന്നു മാറവേ അമൃത് വേണി ഹെയർ ഇലക്സർ ഫോർ വിമൻ. സൈക്യാട്രി പ്രോസസ്സിലൂടെ സ്ത്രീകൾക്കായി ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസൃതമായി ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഇലക്സർ അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 1 ശനിയാഴ്ച. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് 3 സ്ഥാനാർത്ഥികൾ. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, ശശി തരൂർ എം പി, ജാർഖണ്ഡിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് കെ എൻ ത്രിപാഠി എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നെഹ്റു കുടുംബത്തിന്റെയും ഹൈക്കമാൻഡിന്റെയും G23 വിമത ഗ്രൂപ്പിന്റെയും പിന്തുണയോടെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ മത്സരിക്കുന്നത്. മത്സരിക്കാനിരുന്ന മനീഷ് തിവാരിയും ഖാർഗെയെ പിന്തുണച്ചു. പ്രവർത്തകർക്കൊപ്പം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ശശി തരൂർ പത്രിക സമർപ്പിക്കാൻ ACC ആസ്ഥാനത്ത് എത്തിയത്. പാർട്ടി കീഴ്ഘടകങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും പാർട്ടിയിൽ പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും ശശി തരൂർ പ്രകടന പത്രികയിൽ പറയുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശശി തരൂർ MPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ പിഴവ്. ജമ്മുകാശ്മീരിന്റെ ഒരു ഭാഗം ഇല്ലാത്ത ചിത്രമാണ് പ്രകടന പത്രികയിൽ ചേർത്തതെന്നാണ് ആരോപണം. ഭൂപടം തിരുത്തിയതായി ശശി തരൂരിന്റെ ഓഫീസ് അറിയിച്ചു. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തെ തുടർന്ന് സംസ്ഥാനത്ത് PFIയുടെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള ഓഫീസുകൾ പൂട്ടി സീൽ ചെയ്തു. NIA നേതൃത്വത്തിലായിരുന്നു കോഴിക്കോട്ടെ മീഞ്ചന്തയിലുള്ള സംസ്ഥാന സമിതി ഓഫീസായ യൂണിറ്റി സെന്റർ സീൽ ചെയ്തത്. PFIക്കൊപ്പം നിരോധിച്ച ക്യാമ്പസ് ഫ്രണ്ട് ഉൾപ്പെടെയുള്ള പോഷക സംഘടനയുടെ ഓഫീസുകളും സീൽ ചെയ്തു. വടകര, നാദാപുരം, തണ്ണീർപന്തൽ, കുറ്റ്യാടി എന്നിവിടങ്ങളിലെ ഓഫീസുകളും പൂട്ടി നോട്ടീസ് പതിപ്പിച്ചു. തിരുവനന്തപുരം, മണക്കാട്, കൊല്ലം അഞ്ചൽ, ഇടുക്കി തൂക്കുപാലം, കണ്ണൂർ താണ, കാസർഗോഡ് പന്തളം, കാസർഗോഡ് പെരുമ്പളക്കടവ്, തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ്, ചാവക്കാട് മണത്തല യൂണിറ്റി സെന്റർ എന്നിവയും പൂട്ടി. NIA അറസ്റ്റ് ചെയ്ത 11 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയും കൊച്ചി NIA കോടതി ഈ മാസം 20 വരെ റിമാൻഡ് ചെയ്തു. പ്രതികളെ കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുപോകും. പ്രതികളെ VU അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റണമെന്ന് NIA ആവശ്യപ്പെട്ടു. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ അക്രമങ്ങൾക്ക് ഇന്നലെ 45 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 2242. ഇതുവരെ 355 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടർ ആനുകൂല്യം മരവിപ്പിച്ച ഉത്തരവ് നീട്ടി. ലീവ് സറണ്ടർ ചെയ്ത് പണം കൈപ്പറ്റുന്നതിനുള്ള വിലക്ക് December 31 വരെ തുടരും. സാമ്പത്തികാവസ്ഥ കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. CPIയിൽ പ്രായപരിധി തർക്കമില്ലെന്നും നേതൃത്വം മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശം മാത്രമാണെന്നും CPI ജനറൽ സെക്രട്ടറി D. രാജ. സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ D. രാജ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. പ്രായപരിധി നിർദ്ദേശം സംസ്ഥാനങ്ങൾ ചർച്ച ചെയ്തു വരികയാണ്. കേരള CPIയിലെ വിഭാഗീയതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിച്ചില്ല. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കാനം വിരുദ്ധ പക്ഷ നേതാക്കളായ C. ദിവാകരനും K. ഇസ്മയിലിനും വിമർശനം. പ്രായപരിധി, പദവി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾ അനാവശ്യമാണെന്ന് എക്സിക്യൂട്ടീവ് വിലയിരുത്തി. ഇതേസമയം ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തടസ്സപ്പെടുത്തുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വിമർശിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. മലയാളത്തിന് 8 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. മികച്ച നടിക്കുള്ള പുരസ്കാരം അപർണ ബാലമുരളിയും മികച്ച നടനുള്ള അവാർഡ് സൂര്യയും അജയ് ദേവഗണും ഏറ്റുവാങ്ങി. മികച്ച സഹനടനുള്ള പുരസ്കാരം ബിജു മേനോനും ഏറ്റുവാങ്ങി. സംവിധായകനുള്ള അവാർഡ് നേടിയ സച്ചിയുടെ പുരസ്കാരം ഭാര്യ സിജിയാണ് ഏറ്റുവാങ്ങിയത്. മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് നഞ്ചിയമ്മയും സ്വീകരിച്ചു. അട്ടപ്പാടി മധുക്കൊലക്കേസിന്റെ വിചാരണയ്ക്കിടെ കോടതിയിൽ പ്രദർശിപ്പിച്ച CCTV ദൃശ്യങ്ങൾ പകർത്തിയ പോലീസുകാരനെ കോടതിയുടെ ശാസന. കേസിലെ സാക്ഷി സുനിൽകുമാറിനെതിരെ നടപടി വേണമെന്ന ഹർജി പരിഗണിക്കുകയായിരുന്നു. ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവ് കോടതിയിൽ പ്രദർശിപ്പിക്കാൻ അഭിഭാഷകൻ പോലീസുകാരനെ കൈമാറി. പോലീസ് ഉദ്യോഗസ്ഥൻ ലാപ്ടോപ്പിലേക്ക് പകർത്തിയ ശേഷമാണ് ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചത്. കോപ്പി ചെയ്തതിനെ സുനിലിന്റെ വക്കീൽ ചോദ്യം ചെയ്തതോടെ കോടതി പോലീസുകാരനെ ശാസിക്കുകയും ലാപ്ടോപ്പ് പിടിച്ചെടുക്കുകയും ചെയ്തു.
ഉടൻ ചേരൂ കെ എസ് എഫ് ഇ ഭദ്രത സ്മാർട്ട് സിറ്റികൾ 2022 ബമ്പർ സമ്മാനം. 1 crore വിലയുള്ള ഫ്ളാറ്റോ വില്ലയോ അല്ലെങ്കിൽ പരമാവധി 1 crore. മേഖലാതല സമ്മാനങ്ങൾ ടാറ്റാ ടിഗോർ EVXE ഇലക്ട്രിക് കാറുകൾ 70 അല്ലെങ്കിൽ പരമാവധി 12.5 crore വീതം. ഹീറോ ഇലക്ട്രിക് സ്കൂട്ടറുകൾ 100 അല്ലെങ്കിൽ പരമാവധി 75,000 വീതം. ചിട്ടിയിൽ ചേർന്ന ഉടൻ തന്നെ സലയുടെ 50% വരെ വായ്പ എടുക്കാനുള്ള സൗകര്യവും മറ്റ് നിരവധി ആനുകൂല്യങ്ങളും. കെ എസ് എഫ് ഇ ഭദ്രത സ്മാർട്ട് സിറ്റികൾ 2022. KSRTCയിൽ കോൺഗ്രസ് അനുകൂല സംഘടനയായ TDS ഇന്നു മുതൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. ഡ്യൂട്ടി പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു സമരപ്രഖ്യാപനം. സമരത്തിൽ പങ്കെടുത്താൽ ശമ്പളം കിട്ടില്ലെന്നും ജോലി നഷ്ടപ്പെടുമെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു താക്കീത് നൽകിയിരുന്നു. സമരത്തെ ഹൈക്കോടതിയും വിമർശിച്ചിരുന്നു. ബസ് കൺസെഷൻ പുതുക്കാനെത്തിയ മകളെയും പിതാവിനെയും മർദ്ദിച്ച കാട്ടാക്കട KSRTC ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കേസിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ SR സുരേഷിനെ അറസ്റ്റ് ചെയ്തു. കാട്ടാക്കട KSRTC ഡിപ്പോയിലെ ജീവനക്കാരായ മുഹമ്മദ് ഷെരീഫ്, മിലൻ ഡോറിച്ച്, അനിൽകുമാർ, സുരേഷ് കുമാർ, അജികുമാർ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ നിയമിച്ചതിനെതിരെയുള്ള സ്റ്റേ ഹൈക്കോടതി 20 October വരെ നീട്ടി. അഭിമുഖത്തിൽ പ്രിയയ്ക്ക് 1st rank നൽകിയ ഉത്തരവിനെതിരെ 2nd rankുകാരനായ ചങ്ങനാശ്ശേരി SP കോളേജ് അധ്യാപകൻ ഡോക്ടർ ജോസഫ് സ്കറിയ നൽകിയ ഹർജിയിലാണ് നടപടി. പ്രിയ വർഗീസിന് നിശ്ചിത അധ്യാപന പരിചയമില്ലെന്ന് UGC സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. നടൻ ശ്രീനാഥ് ബാസി യൂട്യൂബ് ചാനൽ അവതാരകയെ അപമാനിച്ചെന്ന കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കേസ് ഒത്തുതീർത്തെന്ന് കാണിച്ച് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീനാഥ് ബാസി നൽകിയ ഹർജിയിലാണ് നടപടി. പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്ന് അവതാരകയും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിലെ പ്രവർത്തകരെ മുസ്ലിം ലീഗിലെത്തിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. അവർക്ക് പ്രവർത്തിക്കാൻ ഇനി ലീഗല്ലാതെ മറ്റു പ്രസ്ഥാനമില്ലെന്നും പറഞ്ഞു മനസ്സിലാക്കണം, ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. ഏകീകൃത കുർബാന ഉടൻ നടപ്പാക്കണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത വൈദികർക്ക് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്ത് കത്ത് നൽകി. ഇളവ് വേണ്ട ഇടവകകൾ അപേക്ഷ നൽകണം. ഇളവ് ലഭിക്കുന്ന ഇടവകളും മെത്രാന്മാർക്ക് ഏകീകൃത കുർബാന അർപ്പിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് നിർദ്ദേശമുണ്ട്. 5G സേവനങ്ങൾ ഇന്നു മുതൽ. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 6th edition ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 5G സേവനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. റിലയൻസ് ജിയോയും ഭാരതി എയർടെല്ലും ഈ മാസം തന്നെ 5G ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസിനെ നിരോധിക്കേണ്ട സമയമായെന്ന് കർണാടക BJP അധ്യക്ഷൻ നളീൻ കുമാർ കട്ടീൽ. പോപ്പുലർ ഫ്രണ്ട് SDPI പോലുള്ള സംഘടനകളെ സഹായിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കട്ടീൽ ആരോപിച്ചു. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടിയിട്ടും ഒന്നും ലഭിക്കാത്തതുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകളെന്ന് കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ DK ശിവകുമാർ പ്രതികരിച്ചു. ഗുജറാത്തിൽ ഒരു ദിവസം 7 പരിപാടികളിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗാന്ധിനഗർ മുംബൈ വന്ദേ ഭാരത് ട്രെയിനിന്റെ ആദ്യ സർവീസും അഹമ്മദാബാദ് മെട്രോയുടെ ആദ്യഘട്ടവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീട്ടിൽ അത്താഴം നൽകിയ ഓട്ടോ ഡ്രൈവർ BJPയിൽ. ഓട്ടോറിക്ഷ ഡ്രൈവറായ വിക്രം ദന്താനിയാണ് കെജ്രിവാളിന് അത്താഴം നൽകി വാർത്താതാരമായത്. താൻ മോദിയുടെ ആരാധകനാണെന്നാണ് BJP റാലിയിൽ പങ്കെടുത്ത വിക്രം പ്രതികരിച്ചത്. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജൂല. ഗാന്ധി ജയന്തി ദിനത്തിൽ RSSന്റെ റൂട്ട് മാർച്ച് തടഞ്ഞ തമിഴ്നാട് സർക്കാർ നടപടി ശരിവെച്ച് മദ്രാസ് ഹൈക്കോടതി. റൂട്ട് മാർച്ചിന് അനുമതി നിഷേധിച്ചതിനെതിരെ RSS നൽകിയ കോടതിയലക്ഷ്യ ഹർജി കോടതി തള്ളി. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തെ തുടർന്ന് വർഗീയ സംഘർഷ സാധ്യത ഉള്ളതിനാലാണ് നിരോധനാജ്ഞ നിലവിലുള്ള സ്ഥലത്ത് റൂട്ട് മാർച്ചിന് അനുമതി നിഷേധിച്ചതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. 2nd October പകരം 6th November റൂട്ട് മാർച്ച് നടത്താവുന്നതാണെന്ന് RSSനോട് നിർദ്ദേശിച്ചു. വിമാനത്തിൽ പുകവലിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം റീൽസ് താരം ബോബി കട്ടാരിയ അറസ്റ്റിൽ. കോടതി ജാമ്യം അനുവദിച്ചതോടെ പോലീസ് ഇയാളെ വിട്ടയച്ചു. ഇൻസ്റ്റാഗ്രാമിൽ 6.30 lakh ഫോളോവേഴ്സുള്ള ബോബി കട്ടാരിയ സ്പൈസ് ജെറ്റ് വിമാനത്തിൽ സിഗരറ്റ് വലിക്കുന്ന വീഡിയോ വൈറലായിരുന്നു. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് സംബന്ധിച്ച് പുതിയ നിയമങ്ങൾ ഇന്ന് നിലവിൽ വരും. RBIയുടെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പണമിടപാടുകൾക്ക് ഇനി കാർഡ് വിവരങ്ങൾ നൽകേണ്ടതില്ല.
ഇതിലൂടെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളിലൂടെ നടക്കുന്ന തട്ടിപ്പുകൾ കുറയ്ക്കാനാണ് നടപടി. റഷ്യയെ കോളനിയാക്കാനാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇന്ത്യയെ കൊള്ളയടിച്ചതുപോലെ റഷ്യയെ കൊള്ളയടിക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ അവരുടെ ലക്ഷ്യം റഷ്യയും ഇറാനുമാണ്. അടുത്തത് നിങ്ങളായിരിക്കുമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ പ്രദേശങ്ങൾ റഷ്യയോട് ചേർക്കുന്ന രേഖകളിൽ ഒപ്പിടുന്നതോടനുബന്ധിച്ച് ക്രെംലിനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പുടിൻ. നാറ്റോ അംഗത്വത്തിന് അപേക്ഷിച്ച് യുക്രൈൻ. 4 കിഴക്കൻ പട്ടണങ്ങളെ റഷ്യയോട് ചേർത്തുകൊണ്ടുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രഖ്യാപനം വന്നതിന് പിറകെയാണ് യുക്രൈൻ നാറ്റോ അംഗത്വത്തിനായി അപേക്ഷിച്ചത്. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധവുമായി അമേരിക്ക. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രഖ്യാപനം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് റഷ്യയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചത്. ഉപരോധം പ്രഖ്യാപിച്ചവരുമായി വ്യാപാരം നടത്തുന്നത് നിയമവിരുദ്ധമാക്കി അവരുടെ ആസ്തികൾ മരവിപ്പിച്ചിട്ടുമുണ്ട്. അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിലെ ട്യൂഷൻ സെന്ററിലുണ്ടായ ചാവേറാക്രമണത്തിൽ 19 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പടിഞ്ഞാറൻ പ്രദേശത്തെ കാജ് വിദ്യാഭ്യാസ കേന്ദ്രത്തിലാണ് സ്ഫോടനം. വിദ്യാർത്ഥികൾ സർവകലാശാല പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുകയായിരുന്നു. മരിച്ചവരിൽ കൂടുതലും പെൺകുട്ടികളാണ്. ദേശീയ ഗെയിംസിൽ ആദ്യ ദിനം തന്നെ 2 സ്വർണവും 1 വെള്ളിയും 2 വെങ്കലവും നേടി കേരളത്തിന്റെ മെഡൽ വേട്ട. റോളർ സ്കേറ്റിംഗിൽ ലോക ജൂനിയർ ചാമ്പ്യനായ അഭിജിത് രാജനും ദേശീയ ചാമ്പ്യൻ വിദ്യാദാസുമാണ് സ്വർണം നേടിയത്. ലോറർ സ്കേറ്റിംഗിൽ വിനീഷിലൂടെ കേരളത്തിന് 1 വെങ്കലം കൂടി ലഭിച്ചു. പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ അരുൺ എബി വെള്ളി മെഡൽ നേടി. ഫെൻസിംഗിൽ കേരളത്തിന്റെ ജോസ്ന ക്രിസ്റ്റി ജോസിന് വെങ്കലം ലഭിച്ചു. 2020 ലോകകപ്പിലെ വിജയികൾക്ക് 13 കോടി രൂപയുടെ സമ്മാനത്തുക പ്രഖ്യാപിച്ച് ICC. സൂപ്പർ 12 ഓരോ വിജയത്തിനും $40,000 വീതവും സൂപ്പർ 12 പുറത്താകുന്ന ടീമുകൾക്ക് $70,000 വീതവും സമ്മാനമായി കിട്ടും. സെമി ഫൈനലിലെത്തി പുറത്താകുന്ന ടീമുകൾക്ക് $400,000 റണ്ണേഴ്സ് അപ്പ് ടീമിന് $800,000 കിട്ടും. വിജയികൾക്ക് $16,000 ഏകദേശം 13 കോടിയാണ് സമ്മാനത്തുകയായി ലഭിക്കുക. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. വാർത്തകൾ വിരൽത്തുമ്പിൽ.